നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വിഷയം, നാം ഐശ്വര്യത്തിനായിട്ട് ഗണപതി വിഗ്രഹങ്ങളും പൂജയ്ക്കായിട്ടും ഒക്കെ ഗണപതി വിഗ്രഹങ്ങൾ വയ്ക്കുമ്പോൾ, വീട്ടിൽ വയ്ക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പ്രതിപാദിക്കുന്നത്. വിഘ്നങ്ങളെല്ലാം നീക്കി തരുന്ന ഈശ്വരനാണ് വിഘ്നേശ്വരൻ. ഗണപതി ഭഗവാൻ നമ്മളുടെ തടസ്സങ്ങളെല്ലാം നീക്കി ഐശ്വര്യം തരുന്ന ദേവതയാണ്. ഏതൊരു കാര്യത്തിനും നാം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഗണപതി പ്രീതിയാണ് ആദ്യം വരുത്തേണ്ടത്. പ്രഥമ സ്ഥാനീയനായിട്ടുള്ള ദേവതയായിട്ട് ഗണപതിയെ കരുതുന്നു. വിഘ്നങ്ങളെല്ലാം നീക്കാനായിട്ട് ഗണപതി പൂജ നിർബന്ധമാണ്. നമ്മുടെ ഗ്രഹത്തിൽ ഗണപതി വിഗ്രഹം വയ്ക്കുന്നതും ഗണപതി വിഗ്രഹം വെച്ചിട്ട് പ്രാർത്ഥന ചൊല്ലുന്നതും ഒക്കെ വളരെ ഐശ്വര്യദായകമാണ്. നമ്മളുടെ തടസ്സങ്ങളെല്ലാം നീക്കി ജീവിതത്തിൽ എല്ലാ വിധത്തിലുമുള്ള ഐശ്വര്യത്തെ നൽകുന്നതിന് അത് കാരണമാകും. പ്രഥമസ്ഥാനീയനായതുകൊണ്ട് തന്നെ ഗണപതി വിഗ്രഹം വീട്ടിൽ വയ്ക്കുമ്പോഴും നാം വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ ഓരോ കാര്യസാധ്യത്തിനും അനുസരിച്ച് പ്രത്യേകതയുള്ള ഗണപതി വിഗ്രഹങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തായി കാണുന്ന ബെൽ ബട്ടണിൽ അമർത്തിയാൽ അതിൽ കാണുന്ന ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അത് മറ്റുള്ളവർക്ക് ഉപകാരമാകുന്ന രീതിയിൽ ഷെയർ ചെയ്തു കൂടി കൊടുക്കുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. സന്തോഷവും ഐശ്വര്യവും സമാധാനവും ആഗ്രഹിക്കുന്ന ഒരാള് വീട്ടിൽ വെക്കുന്ന ഗണപതി വിഗ്രഹം വെളുത്ത വിഗ്രഹം വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. വ്യക്തിപരമായ ഉയർച്ചയ്ക്ക് വേണ്ടി നാം നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിലോ വീട്ടിലോ ഒക്കെ നമുക്ക് ഗണപതി വിഗ്രഹം വയ്ക്കാവുന്നതാണ്. പ്രാർത്ഥനയോടുകൂടി ഓരോ ദിവസവും നമുക്ക് ആരംഭിക്കാം. ഇപ്രകാരം വയ്ക്കുന്ന ഗണപതി വിഗ്രഹം കുങ്കുമ വർണ്ണത്തിലുള്ളതായിരിക്കണം എന്നാണ് നമ്മളുടെ ഭാരതീയ ശാസ്ത്രം പറയുന്നത്. ഗ്രഹത്തിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ കൊണ്ടുവരാനായിട്ട് ഗണപതി ഭഗവാൻ ഇരിക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹം തന്നെയാണ് വെക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് ഫംഗ്ഷൂയി വളരെ പ്രചാരത്തിൽ ഉണ്ട്. നമ്മളുടെ ശാസ്ത്രങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുള്ള നമ്മളുടെ ദേശത്തിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ട് നമുക്ക് ഐശ്വര്യത്തെ നേടാം. ഫംഗ്ഷൂയി പോലുള്ള വൈദേശികമായ കാര്യങ്ങളിൽ അന്ധമായി വിശ്വസിക്കരുത് എന്നുകൂടി ഈ തരത്തിൽ പറഞ്ഞുകൊണ്ട് ഗണപതി വിഗ്രഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. തൊഴിൽ സ്ഥലത്ത് ഒരു ഐക്യവും ഐശ്വര്യവും ഒക്കെ ലഭിക്കാനായിട്ട് ഗണപതി വിഗ്രഹം തന്നെയാണ് വയ്ക്കേണ്ടത്. കൂടാതെ നാം എല്ലാവരും പല വീടുകളിലും ഇപ്പോൾ ഗണപതി വിഗ്രഹം പ്രധാന വാതിലിന് വെളിയിലായിട്ട് വയ്ക്കുന്നത് കണ്ടിട്ടുണ്ടാകാം. ഇപ്രകാരം വയ്ക്കുന്നത് ആ വീട്ടിലേക്ക് ഐശ്വര്യത്തെ കൊണ്ടുവരാനാണ്. അതായത് അനുകൂല ഊർജത്തെ കടത്തിവിടുന്ന നല്ലൊരു ദേവതാരൂപമാണ് ഗണപതി. അനുകൂല ഊർജത്തെ സ്വീകരിക്കുകയും പ്രതികൂല ഊർജത്തെ തടയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഗണപതി വിഗ്രഹം ഇപ്രകാരം സ്ഥാപിക്കുന്നതിലൂടെ നാം ലക്ഷ്യമാക്കുന്നത്. വീട്ടിലേക്ക് ദോഷകരമായ ഒന്നും തന്നെ പ്രവേശിക്കാതിരിക്കാൻ ഗണപതി ഭഗവാന്റെ സാന്നിധ്യം, ദൃഷ്ടി അഥവാ കാവൽ നമ്മളുടെ ഗ്രഹത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് നാം ഇത്തരത്തിൽ ഗണപതി വിഗ്രഹം വയ്ക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. ഗണപതി വിഗ്രഹം ചില സ്ഥലങ്ങളിലൊക്കെ ചിലരൊക്കെ രണ്ടെണ്ണവുമായിട്ട് വെക്കണമെന്ന് പറയാറുണ്ട്. അത്തരത്തിൽ വെക്കുമ്പോൾ ഒരിഞ്ചെങ്കിലും അകത്തി വേണം അലമാരകളിലും പൂജാമുറികളിലും ഒക്കെ വെക്കാനായിട്ട്. ഒന്നിലധികം ഗണപതി വിഗ്രഹങ്ങൾ ഒരേ സ്ഥാനത്ത് വെക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. അകത്തി വെക്കുക എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കുക. പൂജാമുറിയിലാണ് വെക്കുന്നതെങ്കിൽ ഒരു വിഗ്രഹം മാത്രം വെക്കുക. മറ്റ് സ്ഥാനങ്ങളിൽ ഒന്നിലധികം വിഗ്രഹങ്ങൾ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പൂജാമുറിയിലോ ഗ്രഹത്തിലെ മറ്റേത് സ്ഥാനത്തോ ആണെങ്കിലും ഗണപതി വിഗ്രഹം വെക്കുന്ന സ്ഥാനത്തിനടുത്തായിട്ട് തുകിൽ ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ വെക്കാതിരിക്കുക. തുകൽ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ ഒന്നും തന്നെ വെക്കാതിരിക്കുക. ഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന കവാടത്തിന് മുകളിലായിട്ട് നാം ഗണപതി വിഗ്രഹം വെക്കുകയാണെങ്കിൽ രണ്ടെണ്ണമായിട്ട് വെക്കുന്നത് നല്ല ഫലത്തെ നൽകുമെന്നാണ് ചില ആചാര്യന്മാർ പറയുന്നത്. ഒരെണ്ണം വീടിന് വെളിയിലേക്ക് നോക്കുന്ന രീതിയിലും ഒരെണ്ണം അകത്തെ ഭിത്തിയിൽ അകത്തോട്ട് നോക്കുന്ന രീതിയിലും അതേ സ്ഥാനത്ത് പരസ്പരം ചേർന്ന് വരുന്ന രീതിയിൽ ഒരു ഭിത്തിയുടെ പുറവും അകവുമായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചാൽ കൂടുതൽ ഐശ്വര്യമാകും എന്നാണ് നമ്മളുടെ ആചാര്യന്മാർ പറയുന്നത്. അതായത് ഒന്ന് കവാടത്തിന് വെളിയിൽ പുറത്തേക്ക് നോക്കുന്ന രീതിയിലും ഒന്ന് പ്രധാന കവാടത്തിന് അകത്തെ ഭിത്തിയിൽ അകത്തേക്ക് പൂർണ്ണമായിട്ട് നോക്കുന്ന രീതിയിലും വിഗ്രഹങ്ങളെ, രണ്ട് വിഗ്രഹങ്ങളെ ക്രമപ്പെടുത്തി വെക്കുക. വീടിന്റെ മറ്റേതെങ്കിലും മുറിയിലേക്കോ ഒക്കെ ആയിട്ട് ഗണപതി
ഭഗവാന്റെ അല്ലെങ്കിൽ വിഗ്രഹത്തിന്റെ പുറകുവശം വരുന്നത് അവിടെ ആ മുറിയുടെ കാരകത്വത്തിന്റെ ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ധനനഷ്ടം പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അതായത് വിഗ്രഹം തിരിഞ്ഞ് ഏതെങ്കിലും മുറിയെ നോക്കുക, വിഗ്രഹത്തിന്റെ പുറകുവശം ഏതെങ്കിലും മുറിയുടെ നേർക്ക് വരിക, അലമാരകളുടെ നേർക്ക് വരിക, പഠന മുറിയുടെ ഒക്കെ ആയിട്ട് നേർക്ക് വരിക തുടങ്ങിയ കാര്യങ്ങൾ അശുഭമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിൽ വരികയാണെങ്കിൽ അതിന് മറ എന്ന രീതിയിൽ ഒരു ഗണപതി വിഗ്രഹം കൂടെ വെക്കാവുന്നതാണ്. മറ്റേതെങ്കിലും മുറിയിലേക്ക് ഗണപതി വിഗ്രഹത്തിന്റെ പുറകുവശം വരുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്രകാരം വരികയാണെങ്കിൽ ആ വിഗ്രഹത്തിന്റെ പുറകിലായിട്ട് മറ്റൊരു വിഗ്രഹം വെക്കുക എന്നുള്ളതാണ് രണ്ട് വിഗ്രഹങ്ങൾ വെക്കുന്നത് വഴി നാം അർത്ഥമാക്കുന്നത്. ഇത് മുറിയുടെ നേർക്കും അതുപോലെ തന്നെ പഠനമേശയുടെ നേർക്കും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പ്രധാനപ്പെട്ട സാധന സാമഗ്രികൾ വെക്കുന്നതിന്റെ നേർക്കും ഒക്കെ വരുന്നതും ഇതേ ഫലത്തെ നൽകുമെന്ന് പറയും. അതായത് പണം സൂക്ഷിക്കുന്ന അലമാരയുടെ നേർക്കും ഒക്കെ പ്രവേശം വരുന്ന രീതിയിൽ വിഗ്രഹത്തെ വെറുതെ വെക്കാതിരിക്കുക, അതിന് പുറകിലായിട്ട് അല്ലെങ്കിൽ അത് ക്രമപ്പെടുത്തുന്ന രീതിയിൽ വിഗ്രഹത്തെ ക്രമപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. സ്വസ്തിക ചിഹ്നവും ഗണപതി ഭഗവാന്റെ തന്നെ ചിഹ്നമായിട്ടാണ് കരുതപ്പെടുന്നത്. ഗണപതി വിഗ്രഹത്തിന് പകരമായിട്ട് സ്വസ്തിക ചിഹ്നവും പലരും വെക്കാറുണ്ട്. സ്വസ്തിക ചിഹ്നവും ഗണപതി ഭഗവാന്റെ ചിഹ്നം തന്നെയാണ് എന്നാണ് പല ആചാര്യന്മാരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗണപതി വിഗ്രഹം പുറത്തേക്ക് നോക്കി വെക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഭിത്തിയുടെ ഇരുവശങ്ങളിലായിട്ട് ഗണപതി വിഗ്രഹങ്ങൾ വെക്കേണ്ടതിന് പകരം ഒരു വശത്ത് സ്വസ്തിക ചിഹ്നം വെച്ചുകൊണ്ടും നമുക്ക് ഇത്തരത്തിൽ ക്രമപ്പെടുത്താം. സ്വസ്തിക ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് ഗ്രഹത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരിക എന്നുള്ള ഒരു വീഡിയോ നേരത്തെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ഭാരതീയമല്ലാത്ത ശാസ്ത്രങ്ങളെ അന്ധമായി വിശ്വസിച്ച് നമ്മളുടെ ശാസ്ത്രങ്ങളെ തള്ളിപ്പറയാതിരിക്കുക. ഓരോ സ്ഥലത്തിന്റെയും ഭൂമിശാസ്ത്രവും വിശ്വാസപരവുമായിട്ടുള്ള സാധ്യതകൾ കണക്കിലെടുത്തായിരിക്കണം വാസ്തുശാസ്ത്രം ക്രമപ്പെടുത്തേണ്ടത്. ഇത്തരത്തിൽ നമ്മളുടെ ഭാരതീയമായിട്ടുള്ള വിഗ്രഹങ്ങളും ആരാധനാ രീതികളും ചിഹ്നങ്ങളും ഒക്കെ തന്നെ എല്ലാ ദോഷങ്ങൾക്കും നമുക്ക് പരിഹാരമായിട്ട് ഉണ്ടാകും. ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു ഗ്രഹത്തിൽ ഐശ്വര്യം കൊണ്ടുവരുന്നതിനും ഒക്കെ ഇത്തരത്തിൽ ഗണപതി വിഗ്രഹവും സ്വസ്തിക ചിഹ്നവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധ്യമാക്കാവുന്നതാണ്. സ്വസ്തിക ചിഹ്നം, ഗണപതി വിഗ്രഹം, ഇതൊക്കെ നമുക്ക് ഐശ്വര്യദായകമാണ്. നമ്മളുടെ ശാസ്ത്രങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഗ്രഹത്തിൽ ഐശ്വര്യം കൊണ്ടുവരിക, ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഓരോ കാര്യങ്ങളും ക്രമപ്പെടുത്തുക, എല്ലാവർക്കും ഐശ്വര്യകരമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ നമസ്കാരം.